നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവരും ഫോളോ ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് എന്ന് അറിയുന്നതിൽ സന്തോഷം. ഇനി മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മുതൽ വീഡിയോസ് കാണാനായിട്ട് പറയാം. ആരായാലും ഫസ്റ്റ് മുതൽ വീഡിയോസ് കാണുക, എന്നിട്ട് അതുപോലെ ചെയ്യുക. ചാനൽ ഫോളോ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വെയിറ്റ് കുറയില്ല. ഞാൻ പറഞ്ഞ പ്രകാരം നിങ്ങൾ ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾ വെയിറ്റ് കുറയുള്ളൂ. പക്ഷെ വെയിറ്റ് കുറയ്ക്കുക, പിന്നെ ഞങ്ങൾക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ല, ഇത് ഒഴിവാക്കാം, അതിലൊന്നും വാശി പിടിക്കരുത്. ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. ഇനിയിപ്പോ നമ്മളെ തടി മെയിൻറ്റെയിൻ ചെയ്തു പോവാനും ഈ ഒരു രീതിയിൽ ചെയ്തു പോവാണെങ്കിലും നമുക്ക് നല്ലതാണ്. അപ്പൊ വാശി പിടിക്കരുത്, ഞങ്ങൾ ചോറ് രണ്ടു നേരം കഴിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് കഴിച്ചേ പറ്റൂ എന്ന രീതിയിൽ വാശി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വെയിറ്റ് കുറക്കാൻ പറ്റൂല. വെയിറ്റ് നമുക്ക് കുറയണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വേണ്ടി വരും. അപ്പോ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയുന്നത് എല്ലാ ഫുഡും നമ്മൾ കഴിച്ചുകൊണ്ട്, അപ്പൊ നമുക്ക് എല്ലാ ഫുഡും കഴിച്ചുകൊണ്ട് രണ്ടു നേരം ഞങ്ങൾക്ക് ചോറ് തിന്നേ പറ്റൂ. ചോറിൽ ഒന്നുമില്ല, ചോറിൽ നമുക്ക് രണ്ടു നേരം ചോറ് കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് ചോറ് കഴിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അതിന് പകരം ഇപ്പൊ മൂന്ന് കോഴിമുട്ട തിന്നാലും ഏറ്റവും നല്ലത് ആ കോഴിമുട്ട ആയിരിക്കും. എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട്, പ്രസവിച്ച് എടുക്കുമ്പോ കഴിക്കുന്നതല്ലേ കോഴിമുട്ട, അങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. അപ്പം പ്രസവിച്ച് കെടുക്കുമ്പോൾ മാത്രം കഴിക്കാനുള്ളതല്ല കോഴിമുട്ട. നമ്മൾ 30 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ദിവസം ഒരു കോഴിമുട്ട കഴിക്കണം എന്നാണ്. അപ്പം നിങ്ങൾ ചോറ് എന്തായാലും മാക്സിമം കുറക്കാം, മെല്ലെ മെല്ലെ കുറക്കാനായിട്ട് ശ്രമിക്കാം. എന്നിട്ട് മറ്റുള്ള പോഷക ആഹാരങ്ങളൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് കിട്ടുന്നത് ഭക്ഷണത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുള്ളതെന്ന് ആദ്യം പഠിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും പറ്റുള്ളൂ. അപ്പൊ ഇന്ന ഭക്ഷണത്തിൽ ഇന്നത് അടങ്ങിയിട്ടുണ്ടെന്നും ഈ ഭക്ഷണമാണ് നമുക്ക് നല്ലതെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതുപോലെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പൊ ചോറ് എന്തായാലും നിങ്ങൾ കുറക്കുക. ചോറ് ഒരു കപ്പ് എന്ന് പറഞ്ഞത് ഒരു കപ്പ് തന്നെ. ഇനിയിപ്പോ തടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്കും ഒരു കപ്പ് ചോറാണ് ഏറ്റവും നല്ലത്. കുറേ അത് കഴിച്ചിട്ട് ചോറ് കുറേ കഴിച്ചു എന്നിട്ട് പിന്നെ കുറേ വെള്ളമാണ് കുടിച്ച് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെയും വേറെ ഫുഡ് കഴിച്ചത്, അപ്പൊ ആ ഫുഡിൽ ഈ ചോറിൻ്റെ അതേപോലെ തന്നെ പിന്നെയും അതുപോലെ തന്നെ വൈകുന്നേരം വീണ്ടും കുറേ ഫുഡ് കഴിക്കുന്നു. ആ രീതിയിൽ പോയാൽ ഒരിക്കലും നിങ്ങൾ വെയിറ്റ് കുറയൂല. ഞാൻ പറഞ്ഞ പ്രകാരം നിങ്ങൾക്ക് വീട്ടിൽ കൂടുതൽ ജോലിയൊന്നും ഇല്ല, നിങ്ങൾ കൂടുതൽ ഫുഡ് കഴിക്കേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് ഇല്ല. അപ്പൊ രാവിലെ നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ 3 ചപ്പാത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉച്ച വരെ എത്രത്തോളം ജോലി ഉണ്ടെന്നും കൂടെ നിങ്ങൾ നോക്കണം. വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഫുഡ് കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഫുഡ് മാത്രം നിങ്ങൾ കഴിക്കുക, എന്നാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വെയിറ്റ് കുറക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ കാണാം, എന്നിട്ട് അതുപോലെ ഞാൻ പറഞ്ഞ അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വെയിറ്റ് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ പറയാ, നിങ്ങൾക്ക് പരാതി പറയാം. അതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾ കൊണ്ടുപോകണം. വെള്ളം എന്ന് പറഞ്ഞാൽ 3 ലിറ്റർ നിങ്ങൾ കുടിച്ചിരിക്കണം. അത് നിങ്ങൾക്ക് ഒന്നായിട്ട് കുടിക്കാനല്ല ഞാൻ പറയുന്നത്, രാവിലെ മുതൽ കിടക്കും വരെ ഉള്ള വെള്ളം നമ്മൾ ആ 3 ലിറ്റർ കുടിച്ച് തീർത്താൽ മതി. അല്ലാതെ ഒന്നായിട്ട് വെള്ളം കുടിച്ചിട്ട് അത് നിങ്ങൾക്ക് അതും ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറോടൊക്കെ അതിനെ കുറിച്ച് ചോദിച്ചിട്ടും അതിനനുസരിച്ചൊക്കെ നിങ്ങൾ വെയിറ്റ് കുറക്കാൻ ശ്രമിച്ചാൽ മതി. അതല്ലാതെ നിങ്ങൾക്ക് തൈറോയിഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം, അതൊക്കെ നിങ്ങൾ ഡോക്ടറോട് പറയണം. എന്നിട്ട് മാത്രം നിങ്ങൾ വെയിറ്റ് കുറക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ കുറെ ഭക്ഷണം ഒഴിവാക്കിയതുകൊണ്ട് വെയിറ്റ് കുറച്ചതുകൊണ്ട് നമുക്ക് ശരീരത്തിന് ഒരു ഗുണം നമുക്ക് കിട്ടൂല, നമുക്ക് ദോഷം ചെയ്യുള്ളൂ. അപ്പൊ നല്ല ഫുഡുകൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. മുട്ട പഴം അങ്ങനത്തെ ഫുഡുകളൊക്കെ ഒരു നേരം നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. എന്നും കഴിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ എന്തായാലും കോഴിമുട്ട പഴം പുഴുങ്ങിയത് അതുപോലൊക്കെയുള്ള രീതിയിലൊക്കെ പോകണം. നല്ല പോഷകമുള്ള ആഹാരങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴിക്കണം. എന്നും ഒരുപോലെ ഞാൻ പോകണമെന്ന് ഒരിക്കലും പറയില്ല. നമുക്ക് കഴിവിനനുസരിച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡുകൾ നമ്മൾ ആ ഫുഡിൽ നമുക്ക് എന്തെല്ലാം കിട്ടും എന്ന് നോക്കിയിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട്. അപ്പൊ എല്ലാവരും വീഡിയോ കാണാം, ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യുന്നവര് മറ്റുള്ളവർക്ക് വെയിറ്റ് കുറക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി. നിങ്ങൾ ആരും നിർബന്ധിച്ച് ഞാൻ വെയിറ്റ് കുറപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഞാൻ വെയിറ്റ് കുറക്കണമെങ്കിൽ ഞാൻ തീരുമാനിക്കണം, എന്നാൽ മാത്രമേ വെയിറ്റ് കുറക്കാൻ പറ്റും. ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് ഒരാളെയും വെയിറ്റ് കുറപ്പിക്കാനായിട്ട് കഴിയില്ല, അത് നമ്മൾ തീരുമാനിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ ചാനൽ വീഡിയോ കണ്ടാൽ മതി, അത് ഫോളോ ചെയ്താൽ മതി കേട്ടോ. അതുപോലെ ഫോളോ ചെയ്തിട്ട് മാത്രം എന്നോട് കാര്യം പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ കഴിച്ച ഫുഡും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് നാളത്തെ വീഡിയോയിൽ വരാം.
അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നൂൽപുട്ടാണ് കേട്ടോ. അത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നൂൽപുട്ട്, ഇടിയപ്പം, നൂലപ്പം എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ പറയുന്നത് നൂലപ്പം, നൂൽപുട്ട് എന്നൊക്കെ പറയാം. അപ്പോൾ എന്തായാലും അരിഭക്ഷണമാണ് ഇന്ന് രാവിലെ തന്നെ കഴിക്കുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിൽ നമുക്ക് എന്നും ചപ്പാത്തി മാത്രം രീതിയിൽ അങ്ങനെയൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എല്ലാ ഭക്ഷണവും നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ എല്ലാ ഭക്ഷണവും നമ്മൾ കഴിക്കും വേണ്ടി വരും, നമുക്ക് കഴിക്കും വേണം. അല്ല അങ്ങനെ തന്നെ നമുക്ക് വെയിറ്റ് കുറക്കാം എന്നാണ് ഞാൻ ഇതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ കഴിക്കണം, ഏത് രീതിയിൽ കഴിക്കണം എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ നൂൽപുട്ടാണ്. അപ്പോൾ നൂൽപുട്ടിക്ക് കറിയാണെങ്കിൽ ചിക്കൻ കറിയാണ് ഇന്നുള്ളത്. അപ്പോൾ ഞാൻ ചിക്കൻ കറിയാണ് ഇന്ന് കഴിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ചെറുപയർ കഴിക്കാം, കടലക്കറി കഴിക്കാം, മുട്ടക്കറി കഴിക്കാം, അതുപോലെ മീൻകറി കഴിക്കാം, ഇതൊക്കെ കഴിക്കാം. ബീഫ് കറിയൊക്കെ കഴിക്കാം. ബീഫ് കറിയൊക്കെ ആ ഒരു മിതമായ രീതിയിൽ മാത്രം നിങ്ങൾ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചിലപ്പോൾ ചിലർ ഇടിയപ്പം, നമ്മൾ നൂൽപുട്ട് കഴിക്കും. അപ്പോൾ തേങ്ങാപ്പാലിൽ നമ്മൾ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കും, എന്നാൽ മാത്രമേ ഇതിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ കഴിക്കുകയാണ് നിങ്ങൾക്ക് അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാത്രം നിങ്ങൾ അങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസത്തെ എല്ലാ മധുരവും നിങ്ങൾ ഒഴിവാക്കണം. പിന്നെ നിങ്ങളൊരു മധുരം കഴിക്കരുത്, ചായയിൽ പോലും പിന്നെ നിങ്ങൾ മധുരം ഇടരുത്. നമ്മൾ ഷുഗർ എത്രമാത്രമാണ് നമ്മൾ ഒഴിവാക്കുന്നത് അത്രമാത്രം നമുക്ക് ഗുണം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റൊരു പാർട്ടിയോ പരിപാടിയോ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ അനാവശ്യമായിട്ടുള്ള മധുരങ്ങളൊക്കെ ഒഴിവാക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നൊരു സമയത്ത് മധുരം കഴിക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഞാനിവിടെ ഇതാ എടുത്തിട്ടുള്ളത് മൂന്ന് നൂൽപുട്ടാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ മൂന്ന് നൂൽപുട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ചിക്കൻ കറി എടുത്തിട്ടുണ്ട്. രണ്ട് പീസ് ചിക്കൻ പീസും എടുത്തിട്ടുണ്ട്, ചെറിയ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലെ ഉച്ചവരെയുള്ള ജോലിക്കനുസരിച്ചുള്ള ഫുഡാണ് കഴിക്കുന്നത്. ഇപ്പം നമ്മൾ ടൈമിനനുസരിച്ച് ഫുഡ് കഴിക്കണമെന്നില്ല. വിശപ്പുണ്ട് എന്ന് തോന്നുമ്പോൾ മാത്രം നിങ്ങൾ ഫുഡ് കഴിച്ചാൽ മതി. വിശന്നുകൊണ്ട് വെള്ളം കുടിച്ചിരിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിനുള്ള ഫുഡ് എന്തെങ്കിലും നിങ്ങൾ കഴിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് അറിഞ്ഞ് കഴിക്കുക. എത്ര ആണോ കലോറി ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം കഴിക്കാൻ. ഇപ്പോൾ നിങ്ങൾ രാവിലെ അരിഭക്ഷണമാണ് കഴിച്ചിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് ഉച്ചക്ക് നിങ്ങൾക്ക് വെയിറ്റ് കുറക്കണം. അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോറ് കഴിച്ചോളി. അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് തടി കൂടുകയില്ല. അതും ഒരു കപ്പ് ചോറ് കഴിക്കുക. അതിലേക്ക് അത്യാവശ്യമുള്ള കൂട്ടാനും കൂട്ടിയിട്ടുള്ള ഒരു കപ്പ് ചോറ് മാത്രമേ പിന്നെ കഴിക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ, ഞാനിവിടെ ഉച്ചക്ക് കഴിക്കുന്നത് ഇന്ന് ചോറ് കഴിക്കുന്നില്ല. ചോറ് ഞാൻ ഉച്ചക്കത്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ വെയിറ്റ് കുറക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനൊന്ന് ഉച്ചക്ക് കഴിക്കുന്നത് തൈരാണ്. നമുക്ക് തൈര് കഴിച്ചാലും നമുക്ക് വയറ് നല്ലോണം ഫുള്ളായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ നമ്മളെ കട്ട തൈരായിട്ട് വരുമല്ലോ, ഈ തൈരാണ് കഴിക്കുന്നത്. ഇത് ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാനിവിടെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഉപ്പും ആഡ് ചെയ്തിട്ടില്ല. ഉപ്പ് ആഡ് ചെയ്ത് കാണ്ടും കഴിക്കുക. അപ്പോൾ എനിക്കിങ്ങനെ വെറുതെ കഴിക്കുന്നത് തന്നെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ തൈരാണ് കഴിക്കുന്നത്. തൈരൊക്കെ നമ്മൾ കഴിക്കുന്നത് വയറിന് അത്രയും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ കഴിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഉച്ചക്ക് നിങ്ങൾക്ക് ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി കഴിച്ചോളി, ചപ്പാത്തി ചിക്കൻ കറി നിങ്ങൾ കഴിച്ചോളി. രാവിലെ നൂൽപുട്ട് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ പോവുക. പിന്നെ ഞാനിവിടെ വൈകുന്നേരത്തിന് ഒരു 5 മണിയായപ്പോൾ ഞാനിവിടെ ഇതാ നമ്മൾ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, കക്കരി എടുത്തിട്ടുണ്ട്, ഒരു മാംഗോൻ്റെ പീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊത്ത മാങ്ങ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ കലോറി കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് കക്കരിയാണ് എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ സ്കിന്നിന് അത്രയും നല്ലതാണ്. ഇടയ്ക്ക് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുന്നതൊക്കെ നല്ലതാണ്. ചിലർക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, എന്നാലും നമുക്ക് അത്രയും നല്ലതാണ് ടൊമാറ്റോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വെയിറ്റൊക്കെ കുറക്കുമ്പോൾ സ്കിന്നിനൊക്കെ ചുളിച്ചിൽ വരാതിരിക്കാനും ഇതിനൊക്കെ നല്ലതാണ് നമ്മൾ കുക്കുമ്പറും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുക. എപ്പോഴും അല്ല ഞാൻ പറയുന്നത്, എപ്പോഴെങ്കിലും ഒന്നും ഇതിപ്പോൾ നമുക്ക് വാങ്ങാൻ കഴിവില്ലാത്ത ആൾക്കാരും ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. നമുക്കെന്തായാലും കുക്കുമ്പറും അതുപോലെ ടൊമാറ്റോ, നമ്മൾ കറിക്കൊക്കെ ഇവിടെ വീട്ടിൽ കൊണ്ടു നിൽക്കുന്നതല്ലേ, അതിൽ നിന്ന് ഒരു ടൊമാറ്റോ എടുത്തിട്ട് ഇതുപോലെ പീസാക്കിയിട്ട് കഴിക്കുക. അപ്പോൾ പിന്നെ അതുമല്ല, മാങ്ങ ഒക്കെ പറഞ്ഞാൽ ഇപ്പോൾ നല്ല റേറ്റ് കുറഞ്ഞിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ വാങ്ങി വെക്കുക. ഒരു ദിവസവും കഴിക്കാനല്ല ഞാൻ പറയുന്നത്, ഇതുപോലുള്ള അവസരങ്ങളിൽ ഇതുപോലെ ഈ രീതിയിലൊക്കെ നിങ്ങൾ പോവുക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ടൊമാറ്റോ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ.
അപ്പൊ ഈ രീതിയിലൊക്കെയാണ് പോകാൻ പറയുന്നത്. പിന്നെ അതല്ല, ഞാൻ 5 മണിന്റെ ശേഷം, ഇപ്പൊ ഞാൻ 5 മണിക്കാണ് ഇത് കഴിക്കുന്നത്, രാവിലെ നൂൽപുട്ട് ഉച്ചക്ക് തൈര് എന്ന രീതിയിലാണല്ലോ പോയത്. അപ്പോൾ പിന്നെ ഇനി ഞാൻ ഫുഡ് കഴിക്കില്ല. അപ്പോൾ ഫുഡ് ഒരു മുട്ടായി വരെ ഞാൻ കഴിക്കുകയാണെങ്കിൽ ഞാൻ ഇതിൽ വീഡിയോയിൽ നിങ്ങളോട് ഉൾപ്പെടുത്തും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വെള്ളം കുടിച്ചിട്ടാണ് പിന്നെ പോകുന്നത്. പിന്നെ 5 മണിന്റെ ശേഷം പിന്നെ ഞാൻ ഒന്നും കഴിക്കില്ല. പിന്നെ ഞാൻ പിറ്റേ ദിവസം മാത്രമേ ഫുഡ് കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഫുള്ള് വെള്ളത്തിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നല്ല ആഹാരം നോക്കിയിട്ട് നല്ല ഫുഡ് നോക്കിയിട്ട് ഞാൻ കഴിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. എന്നാൽ മാത്രമേ നമ്മൾ സ്കിന്നിനൊന്നും പ്രശ്നമില്ലാതെയും ശരീരത്തിനൊന്നും പ്രശ്നമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. ഇനിയും വീഡിയോ തുടർന്ന് കാണുന്ന മാത്രം മനസ്സിലാവും.